കുറച്ച് വിഷമങ്ങളുള്ള ദിവസങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും കയറി ഇൻസ്റ്റാഗ്രാമിൽ അവന്റെ അക്കൗണ്ടിൽ നോക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് പോകുന്നുണ്ടോ. 3-4 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉയർത്തിയെടുത്ത നമ്മുടെ ആ പ്രൊഫൈല് ഒരു നിമിഷം കൊണ്ട് ഒരുത്തൻ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഞാൻ കണ്ടപ്പോ ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഒന്നും എനിക്ക് എന്തിനാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഹേ ഗായ്സ്, അപ്പം കുറച്ച് വിഷമങ്ങളുള്ള ദിവസങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന നേരം വരെയും ഇല്ലേ, അപ്പം എന്താണെന്ന് നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞാണ്. എനിവേ ഞാൻ പറയാം, കൊച്ചുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയിരിക്കുകയാണ്. 340,000 ഫോളോവേഴ്സ് ഉള്ള നമ്മൾ 3-4 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉയർത്തിയെടുത്ത നമ്മുടെ ആ പ്രൊഫൈല് ഒരു നിമിഷം കൊണ്ട് ഒരുത്തൻ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശനിയാഴ്ച പാതിരാത്രി ഏതാണ്ട് 12 മണി 1 മണി അടുപ്പിച്ചായിരുന്നു ഹാക്ക് ചെയ്തത്. കൊച്ചുവിന്റെ അക്കൗണ്ട് കാണാനില്ല എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഹാക്ക് ആയിരിക്കുകയാണ്. അപ്പം എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ പ്രൊഫൈലിൽ കയറിപ്പോ എന്റെ പ്രൊഫൈലിൽ ഇല്ല വേറെ ഏതോ ഒരു ഫോട്ടോ. എനിക്ക് യൂസർ എനിക്ക് കേറാൻ പറ്റുന്നില്ല എന്റെ അക്കൗണ്ടില്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റ്. ഞാൻ കണ്ടപ്പോ ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എന്തിനാ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നേരെ ഇന്ന് പ്രവീൺ വിളിച്ചു, ഇപ്പൊ നല്ല ഉറക്കമായിരുന്നു. നമ്മുടെ ഈ യൂട്യൂബ് ജേണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങിയതാണ് ഇൻസ്റ്റാഗ്രാം. അത് നമ്മളെ പണ്ട് തൊട്ട് ടിക്ടോക്ക് ആ ഒരു ടൈം തൊട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം. മീൻസ് നമ്മളൊരു 3-4 കൊല്ലമായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുള്ള 1 ഇയറേ ആവുന്നുള്ളൂ. അതായത് നമ്മുടെ നിങ്ങൾ എല്ലാവരും നമ്മളെ ജോബൊക്കെ ചോദിക്കുമല്ലോ. അതായത് നമ്മുടെ ഒരു മെയിൻ റവന്യൂ സോഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാം. അപ്പം നിങ്ങൾ പലരും ചോദിക്കും നമ്മൾ എന്താണ് ജോബ്. നമ്മൾ ഒരു മീൻസ് ഒരു ഏജൻസിയിൽ രണ്ട് വർഷമായിട്ട് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതും നമ്മുടെ ഒരു റവന്യൂ സോഴ്സാണ്. അപ്പം അത് പെട്ടെന്ന് അത് ഇല്ലാതാവുമ്പോൾ ഉള്ള ആ ഒരു സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് ഗൈസ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എവന്റെ പ്രൊഫൈലിൽ പോയെന്ന് അറിഞ്ഞിട്ട് അന്ന് സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ടില്ല. അന്നത്തെ ദിവസം നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ സാധിച്ചില്ല. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം വേറൊന്നുമല്ല, എവന്റെ ആ ഒരു അക്കൗണ്ടിൽ കയറിയിട്ട് അതിന്റെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ എവന്റെ അതിനകത്ത് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ, റിക്കവറിക്ക് ചെയ്തിരിക്കുന്ന മെയിൽ ID കംപ്ലീറ്റ്ലി അവൻ വൈപ്പ് ചെയ്തിട്ട് അത് അവന്റെ ഫോൺ നമ്പരും അതൊക്കെ ആഡ് ചെയ്ത് എന്നിട്ട് പ്രൊഫൈൽ നെയിം മാറ്റി, യൂസർ നെയിം മാറ്റി, എവന്റെ ഇട്ടിരിക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ 500-ൽ പരം വീഡിയോസ്, ആ 500 വീഡിയോസ് എങ്ങനെ സീറോ ആയി ഗൈസ്. സത്യം പറഞ്ഞാൽ അത് എങ്ങനെ, അത് മീൻസ് ഒരിക്കലും അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഗൈസ്. ഞാൻ ഒരു എനിക്കൊരു മെയില് വന്നിട്ട് ഞാൻ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു, അതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. ഇൻസ്റ്റേ കൊടുത്തേക്കുന്നത് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് വരുന്നത് ഒരു മെയിൽ ID ഉണ്ട്, അല്ലാതെ എന്റെ ഒഫീഷ്യൽ മെയിൽ ID ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ഓള് കൊടുത്ത് ഇട്ടിരുന്നത്. അപ്പൊ ഇതിൽ ഏതാ വന്നേന്ന് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അത് എന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ആണ് സത്യത്തിൽ. നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം പക്ക സ്കാം ആണ് നടക്കുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ അതേ ലോഗോ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ടീം മെസ്സേജ് അയക്കുന്നത് പോലെ മെസ്സേജ് അയക്കും. അപ്പം എക്സാക്ട് വെബ്സൈറ്റ് ഉൾപ്പെടെ അയക്കും. നമുക്ക് യാതൊരു ഡൗട്ടും തോന്നാത്ത രീതിയിലാണ് ഒരു വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തത്. സത്യമായിട്ട് നമുക്ക് തോന്നത്തില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പറ്റി. എനിക്ക് എന്റെ അടുത്ത് നിന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ, കാരണം എനിക്ക് യൂട്യൂബിന്റെ മെയിലല്ല എന്റെ ഫോണിലോട്ടാ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സ്കാം, ഒരുപാട് യൂട്യൂബിന്റെ തന്നെ ഒരുപാട് സ്കാം എനിക്ക് വരും. പക്ഷെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ അവനത് പെട്ടെന്ന് ചിന്തിക്കാതെ അവൻ അതിനകത്ത് യൂസർ നെയിമും പാസ്വേഡും വെച്ച് അടിച്ചു കൊടുത്തു. അവർ കറക്റ്റാ, അപ്പം ഹാക്ക് ചെയ്യാതെ നൈറ്റ്, അതായത് അപ്പം ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരുമെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഉറങ്ങിയ നേരം കൊണ്ട് പാതിരാത്രി അവർ ഹാക്ക് ചെയ്തു. അതും ഹാക്ക് ചെയ്തതിന്റെ പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. അപ്പൊ സൺഡേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മെറ്റ ടീമിനെ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. മീൻസ് അവരുടെ ഓഫീസ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് റിക്വസ്റ്റ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകണം, മെറ്റ ടീമിലോട്ട് പോയിട്ട് അവർ വേരിഫൈ ചെയ്തിട്ട് നമുക്ക് ചാനൽ, നമുക്ക് അതായത് നമ്മുടെ പേജ് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് പിന്നെ ഫീമെയിൽ ഫോളോവേഴ്സ് ഉണ്ട്, മീൻസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട് നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ മീൻസ് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ രീതിയിൽ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ പോകുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസം ഇല്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ടോട്ടലി ഇഷ്യൂ ആവും. ഞാൻ അതൊക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ, ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ആ ഒരു ദിവസം, ആ ഒരു ഞായറാഴ്ച എന്ന് പറയുന്ന ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും കടന്നു പോണേ, ആ പ്രൊഫൈലിൽ വേറെ ഒന്നും ഇടല്ലേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മീൻസ് നമ്മളത് ബ്ലോക്ക് ചെയ്തു, പക്കയായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തു. നമ്മുടെ അജു ബ്രോ
ഇപ്പോ നമ്മുടെ മെറ്റയുടെ ടീമിനുള്ളതാണ്, അതുപോലെ നമ്മുടെ ക്രിയേറ്റർ അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ മെറ്റയുടെ മീറ്റപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്, നമുക്ക് അവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പം ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അജു ബ്രോ കറക്റ്റ് ഇടപെട്ടു നമ്മുടെ ബ്രോ ആണ് പറഞ്ഞത് ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, റിക്കവർ ചെയ്ത് കിട്ടും, ടെൻഷൻ അടിക്കേ വേണ്ട, ഒരു സീനും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് തന്നെ, ഇന്നലെ തന്നെ ഈ വ്ലോഗ് എടുക്കണം സംസാരിക്കണം എന്ന് കൊണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു, ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേസ്. അതുകൊണ്ടാണ് പിന്നെ ഇന്നാണ് കുറച്ചെങ്കിലും ഞാൻ ഒന്ന് ഓക്കെ ആയത്. ഇന്നലെ കൊച്ചു ഫുഡ് കഴിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എനിക്ക് ടെൻഷനാണ്, ഞാൻ ഓരോ മിനിറ്റിലും കയറി ഇൻസ്റ്റാഗ്രാമിൽ അവന്റെ അക്കൗണ്ടിൽ നോക്കും ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് പോകുന്നുണ്ടോ. ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, അപ്പൊ അതിനകത്തൊക്കെ അവര് മെസ്സേജ് അയച്ചു നിങ്ങളെ അക്കൗണ്ട് ഹാക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞു പല പല മീൻസ്. അതൊക്കെ ഒരുപാട് വൈഡർ ഓഡിയൻസ് കാണുന്നേ, അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു ഫോട്ടോ ആയിട്ടാ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനൊന്നും ഉണ്ടാവരുത് എന്ന്. അപ്പൊ എന്തായാലും അജൂബ്ര ഇടപെട്ട് അക്കൗണ്ട് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലും നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ട് എത്തിയിട്ടില്ല, പക്ഷേ അവന്റെ യൂസർ നെയിമും പാസ്വേഡും, അത് മീൻസ് അവന്റെ ആ ഡി പിയും ആ യൂസർ നെയിമും മാറ്റിയിട്ടുണ്ട്. അവിടെ സ്റ്റിൽ കൊച്ചുവിന്റെ പ്രണവ് കൊച്ചു എന്നുള്ള ആ ഒരു യൂസർ നെയിം റിക്കവറി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ അവന്റെ കയ്യിൽ നിന്ന് എന്തായാലും പോയിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. ഇപ്പം ആ ഒരു അക്കൗണ്ട് ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്, ആർക്കും യൂസ് ചെയ്യാൻ പറ്റാതെ. ആര് ചെയ്തായാലും ഇതൊന്നും കൊണ്ട് അവനൊന്നും ഒരു ഉപയോഗം ഉണ്ടാവാൻ പോകുന്നില്ല. മീൻസ് അവന്റെ ആ ഒരു നമ്മുടെ ഫോളോവേഴ്സ് വെച്ചിട്ട് അവൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേറിയിട്ട് ലിങ്കിൽ കേറിയിട്ട് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അടിക്കാൻ നിൽക്കരുത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അറിയാലോ നമ്മുടെ AI ക്യാമറ, ഇപ്പം AI ക്യാമറയിൽ MVD നമ്മൾക്ക് ഫൈൻ തരുന്നത് പോലെ നമുക്ക് മൊബൈലിൽ SMS വരും. എന്നിട്ട് ആ ലിങ്കിൽ കയറി നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് അടിച്ച് പിഴ 500 രൂപ അടയ്ക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് അടയ്ക്കാൻ പറയും. അപ്പോൾ ആ കയറി നമ്മൾ ആ ബാങ്ക് ഡീറ്റെയിൽസ് അടയ്ക്കുന്ന വിത്തിൻ സെക്കൻഡ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ പൈസ, അങ്ങനത്തെ വരെ സ്കാമുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം എല്ലാം നമ്മൾ 2-3 വട്ടം ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ മെയിൽ വരുമ്പോൾ അത് കറക്റ്റ് ഇൻസ്റ്റാഗ്രാം തന്നെയാണോ അയച്ചത് എന്ന് നമ്മൾ ഒരു 2-3 വട്ടമെങ്കിലും ഒന്ന് റീചെക്ക് ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പോയതുപോലെ എനിക്ക് പറ്റിയ പോലെ നിങ്ങൾക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ മൊത്തം കിളിപോയ അവസ്ഥയായിരുന്നു. അപ്പൊ കുഴപ്പമില്ല ഗൈസ്, നമ്മളെ കയ്യിൽ എന്തായാലും കിട്ടും, സാധനം ഉറപ്പായിട്ടും കിട്ടും. ഇത്രയും പെട്ടെന്ന് നമ്മളെ കൈ കിട്ടട്ടെ, നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ. അതും മാത്രമല്ല, അവൻ ചെയ്ത വേറൊരു കുരുക്ക് പരിപാടി, എവന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ആ എവന്റെ ഒഫീഷ്യൽ മെയില് വേറെ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ലിങ്ക് ചെയ്തേക്കോ. എനിക്ക് എന്ത് ചെയ്താലും ആ ഒരു അക്കൗണ്ടിലോട്ട് പോകും, കാരണം അത്രയ്ക്കും ക്രാക്ക്ഡ് ആയിട്ട് അവൻ ചെയ്തിരിക്കുന്നത്. ബ്രില്യന്റ് ആയിട്ട് ചെയ്തത് ഒക്കെ ബ്രില്യന്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത്. മൃദുലേ എവളും ആകെ ആകെ കൂടെ കൂടെ എണ്ണീറ്റ് ഉറക്കത്തിലാന്നില്ല ഒരു ചിന്തയുണ്ട് മനസ്സിലായി, കൂടെ കൂടെ എണ്ണീറ്റ് ഫോൺ നോക്കും. പക്ഷെ ഞാൻ ആരെ അക്കൗണ്ട് എടുത്ത്, ഞാൻ പ്രവീണിന്റെ അമ്മയുടെ ഇൻസ്റ്റ എടുത്തിട്ട് ഞാൻ എന്റെ പ്രൊഫൈല് നോക്കിയതേ ഇല്ല, കാരണം എനിക്ക് നോക്കാൻ പോലും തോന്നില്ലായിരുന്നു, അത്ര വിഷമമായിരുന്നു അവന്. ഞാൻ എനിക്ക് തോന്നുന്നു അമ്മ എന്നിട്ട് സമാധാനപ്പെടുത്തണം, നീ വിഷമിക്കാതെ കിട്ടും, നീ ഫുഡ് കഴിക്കുക, നീ അവനങ്ങ് ഭയങ്കര മെന്റലി ഡൗൺ ആയി കൊച്ചു കൊറേ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ കൊറേ നാളായി ഫുള്ള് ഡൗൺ ആയി. അപ്പൊ എനിക്കും വിഷമം, ഞാനിങ്ങനെ തുരിതുര ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും നമ്മളെ ഇതിനൊരു സന്തോഷം, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇത്രയും നാളെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ വരും, അത് ജീവിതത്തിലുള്ളതാണ്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ഇതൊരുക്കത്തെ പ്രോബ്ലം ആയി, നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നമ്മൾ ഉയരിഞ്ഞ് നടന്നിട്ടില്ല. അയ്യോ, ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ദിവസമായിരുന്നു കഴിഞ്ഞ രാത്രികളൊക്കെ. എനിക്ക് സത്യം പറഞ്ഞ അവൻ എന്റെ കൈ കിട്ടിയ ഞാൻ അറിഞ്ഞു നൂത്തിട്ട് ഈ കാര്യം, ഞാൻ പിന്നെ അവനെ ഓമനിക്കു. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്ന, അവൻ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തിട്ട് അവൻ ആഘോഷിക്കുന്നു, അവന്റെ വേറൊരു പേജിൽ അവൻ നമ്മുടെ സ്റ്റോറി കിട്ടും. ശരിയല്ലേ, അങ്ങനെയൊക്കെ ചെയ്തല്ലേ, അങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ ട്രിവാൻഡ്രം ആണ് നിക്കുന്നത്, നമ്മള് മീൻസ് ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തോ നമ്മൾ ചെയ്യുന്നത് ട്രീറ്റ്മെന്റ്, നമ്മുടെ ഹെയർ ഫോൾ ഉണ്ട് ഗൈസ്, കൊച്ചുവിന് മുടിയെ പൊഴിയുന്നുണ്ട്, എന്റെ മുടി നന്നായിട്ട് മീൻസ് നമ്മുടെ എല്ലാരും പൊഴിയുക, മുടി കെയർ ചെയ്യുന്നില്ല. ഒന്നത്തെ കാര്യം നമ്മൾ കറക്റ്റ് മുടി ഷാംപൂ കണ്ടീഷണർ ഇട്ട് കെയർ ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഹെയർ ഫോൾ ഒക്കെ. അപ്പം അതെ അതെ അതെ, ആ ഒരു വിഷമം നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു, ഇന്നലെ ഷെയർ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അപ്പൊ ഇന്നലെ ഷെയർ ചെയ്തത് ഇപ്പൊ നമ്മളെ മുഖത്ത് എല്ലാരും ഒരു ശിരിയും പുഞ്ചിരിയും കൊണ്ട്. കഷ്ടപ്പെട്ട 4 കൊല്ലം പട്ടിയെ പോലെ പണിയെടുത്ത് ഉണ്ടാക്കിയാടാ ഈ പ്രൊഫൈല്, അത് നീ ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുപോയ നമ്മൾ അങ്ങനെ വിട്ടു തരുമോ നിനക്ക്, നമ്മൾ പിടിച്ചെടുക്കും. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് എടുക്കുമ്പോഴത്തേന് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്, പ്രൊഫൈലില് വേറെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല,
ജസ്റ്റ് എന്റെ പേര് മാത്രമുണ്ട്. പുതിയൊരു മെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് വരും, അതിൽ കയറി നമുക്ക് പാസ്വേഡ് നോ കൊടുക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട് പഴയപോലെ യൂസ് ചെയ്യാൻ പറ്റും. അത് അവന്മാർ മുൻകൂട്ടി അറിഞ്ഞിട്ട് പാസ്വേഡ് റീസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചേക്കുന്നു കൊച്ചുവിന്. അതിന് മണ്ടന്മാരെന്തോ ഇത് സംബന്ധിച്ചല്ലേ, അത് പഴയ മെയിൽ അയക്കുക. ഇപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കും. എനിക്ക് വാട്സപ്പ് ചെയ്തടാ, എനിക്ക് വാട്സപ്പ് ചെയ്ത് മെസ്സേജ്. ആ വാട്സപ്പ് ചെയ്ത് ഒരു വാറ് നടന്നോണ്ടിരിക്കാണ് ഗൈസ്, ഇവിടെ ഒരു വാറ്, ഒരു യുദ്ധം നടന്നോണ്ടിരിക്കാണ്. താടിയിലൊക്കെ ചെയ്യാൻ പറ്റും, ഇനി കട്ടിത്താടിയില്ലേ, കട്ടത്താടി അത് കുറച്ചുകൂടെ കട്ടക്കങ്ങാവും. ഇവിടെ വരുത്താം, പക്ഷെ എനിക്ക് ഇത്ര മതി. അത് പിന്നെ ഇവിടെ വായില്ല, എനിക്ക് ചോറിയുണ്ട്. മയിലെണ്ണ തേക്കാനാ വന്നത്, വാദത്തിന്റെ എണ്ണ തലക്കിത്, തലക്ക് ഓളത്തിന്റെ എണ്ണ തേക്കാ. സിറ്റിംഗ് ഓൺ ഹോം എന്ന് എഴുതണം. കുന്നുമേലിരിക്കുന്ന ചരിഞ്ഞ വീട്. മൊബൈൽ നമ്പർ അടുത്ത മൊബൈൽ നമ്പർ എഴുതറാ. 10 നമ്പർ ഉണ്ട്. ഓ അയ്യോ, ഫ്രഷ് ഫ്രഷ്. എടാ നമ്പർ അറിയാതെ ഗൈസ് 100 എഴുതി വെച്ചേക്കുന്നു. ഗൈസ് മൃദുലയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല, കൊച്ചുവിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കൊച്ചു ചെയ്തിരിക്കുന്നത് പി ആർ പിയും ഞാൻ ജി എഫ് സിയുമാണ് മൃദുലിനെ. അത് വേറൊന്നുമില്ല, നമ്മളെ ബ്ലഡിൽ നിന്ന് പ്ലാസ്മ എന്ന് പറയുന്ന സാധനം വേർതിരിച്ചിട്ട് അതിനകത്ത് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് പി ആർ പി. ജി എഫ് സി എന്ന് പറയുമ്പോൾ അതിനകത്ത് സൈനൈഡ് കലക്കും, അതിനകത്ത് കുറച്ച് വൈറ്റമിൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആർട്ടിഫിഷ്യലി ഇവിടെ ആഡ് ചെയ്തിട്ട് അപ്ലൈ. നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഒരു മിഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ ബേബി ഹെയറും നമുക്ക് എവിടെയൊക്കെയാണ് ഹെയർ കുറവെന്നും കറക്റ്റ് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ ഇപ്പോഴേ സൂക്ഷിച്ച ഭാവിയിൽ ദുഃഖിക്കേണ്ട സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, ഇനി തലയിൽ സൂചി കുത്തിയിട്ട് വരാം. കൊച്ചു ഇതേ ചെയ്തിട്ട് വന്നു കേട്ടോ ട്രീറ്റ്മെന്റ് ഹൗസിൽ. വേനണ്ട കുറച്ച് വേന സഹിക്കാം. ഉറുമ്പല്ല, ഇച്ചിരി നല്ലൊരു ഉറുമ്പാണ്. ഇനി 24 hours കോമ്പൊന്നും ചെയ്യട്ടെ, തുടരല് ഹെയർ വാഷ് ചെയ്തിട്ട് കുളിക്കണ്ട. ആ എങ്ങനെ അതായത് നമ്മുടെ ഓൾഡ് ഹെയർ പൊഴിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പുതിയ ന്യൂ ഹെയർ ഗ്രോത്ത്. മോസ്റ്റ് പ്രോബബ്ലി പി ആർ പി കഴിഞ്ഞാൽ പ്രവീണ് കെ എഫ് സി ഒക്കെ മേടിച്ചോണ്ട് വരും. എടാ എങ്ങനെ ഉണ്ടറാ, എങ്ങനെ ഉണ്ട്? എനിക്ക് ഒരു പേരില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ തലയിലേ ഇവന്റെ പോത്തിന്റെ തൊലി ഉണ്ടാവുന്ന തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് തന്നെ എടുത്ത് പറഞ്ഞു. ചിലവരുടെ സ്കിൻ ടൈപ്പ് ഭയങ്കര സെൻസിറ്റീവ്. ഒരു കൈ കൊണ്ട് മസാജ് ചെയ്തിട്ട് മറ്റൊക്കെ കൊണ്ട് കുത്തുക. നമുക്കിത് റിസൾട്ട് ഉണ്ടാവുന്നു ഇല്ലയോ നമ്മൾ നോക്കാം. 3 സിറ്റിംഗ് ആകുമ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന പറയുന്നത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. നമ്മളെല്ലാരും 3 പേരും ചെയ്യുന്നുണ്ടല്ലോ. 200 ml ചോര അവരെടുത്ത് ഇവിടുന്ന് എടുത്ത് കുത്തി. ഗൈസ് മൃദുലയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, മൃദുലയുടെ തലയിൽ നിറച്ച് ഡാൻഡ്രഫ് ആണ്. അടിച്ചടിച്ച് കുളിച്ചിട്ട് വേണേ തുറഞ്ഞു. മറ്റൊരു മിഷ്യം വെച്ച് നോക്കും കേട്ടോ. ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് നല്ല ചകിരി ഇട്ട് തേക്ക്. നല്ലൊരു ചകിരി എഴുതി കൊടുത്തിട്ടുണ്ട്. തൊണ്ടായാലും മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അവക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. ആ ഷാമ്പു അവക്ക് സപ്ലിമെന്ററി എന്തോ വൈറ്റമിൻ ഗുളിക എന്ന് തന്നില്ലേ. ഏ ഗൈസ്, അപ്പൊ നമ്മൾ പി ആർ പി ഒക്കെ ചെയ്തതിന് ശേഷം യൂഷ്വൽ നമ്മളെ ബിരിയാണി കടക്കല്യാണ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നമ്മുടെ ബീഫ് ബിരിയാണി. ഇപ്പൊ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോടാ.
ഒരു കുഴപ്പമില്ലല്ലേ. ഞാൻ രണ്ട് പാൻസ് എടുത്തു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്ത് ഇട്ട് നോക്കിട്ട് കൺഫേം ചെയ്യാം കേട്ടോ. കൊച്ചു നീ എന്തൊക്കെ എടുക്കുന്നേ? ഒരു ടീഷർട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ഒരു ടീഷർട്ട് മാത്രം? നമ്മൾ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞ് നമ്മളത്തെ മൂവിക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ അനിമൽ, നമ്മുടെ രൺബീർ കപൂറിന്റെ അനിമൽ മൂവി കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. രൺബീർ കപൂറിന്റെ മൂവി ഞാൻ ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ കൊച്ചു പോവല്ലേ? പോവാം. തൊണ്ടിയുടെ താക്കോല് കണ്ടില്ല? താക്കോല് എന്തി? അതാ തുറന്നിട്ട് ഞാൻ ഇവിടെ ഇട്ട്. ഗുഡ്, ഫേസ് വാഷിന്റെ കൂടെ എടുത്തു കിട്ടി. അതാ ഞങ്ങൾ തപ്പുന്നു. ഷോപ്പിംഗ് വേറെ ഒന്നും എടുത്തില്ല, ഞാനൊരു ടീഷർട്ട് എടുത്ത് കഴിഞ്ഞു. സുഹൃത്തിലേക്ക് ആൾറെഡി ഡ്രസ്സ് ലോഡ് കണക്കിനുണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ട് അവൾ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ ലെറ്റ്സ് ഗോ, നമുക്ക് നേരെ മൂവിക്ക് പോകാം. നമുക്ക് അരമണിക്കൂർ സംതിങ്ങേ ഉള്ളൂ മൂവി. ഇപ്പൊ 9:30 സ്റ്റാർട്ട് ആവും, നമ്മൾ കറക്റ്റ് ടൈം ആയിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് വെയിറ്റ് നോക്കിട്ട് കുറെ നാളായി. ഗൈസ് വെയിറ്റ് എത്രയാ നോക്കാതെ കോയിൻ ഇടണോ? ഇല്ലേ 24 കിലോ ഉണ്ട്. 63 കുറഞ്ഞ കൂടി നമ്മള് അനിമൽ മൂവി കണ്ട് ഇറങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയാണ്. പിന്നെ മലയാളമാണെന്ന് വെച്ചിട്ട് ഒരു ബോറൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. പാട്ട് ഉൾപ്പെടെ എല്ലാം ക്രിഞ്ച് ആക്കാത്ത നമ്മള് മലയാളമോട്ടാ കണ്ടത്. നല്ലോണം ഇത് ഡബ് ചെയ്തിട്ടുണ്ട്, പാട്ടൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ് വൈസ് എല്ലാരും പെർഫോമൻസ് എല്ലാരും അടിപൊളിയായിട്ട് എല്ലാരും. രൺബീർ പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഗായ്സ് പടം എ ആണ്, അതായത് ബ്ലഡ് ഷീറ്റ്സ് ഭയങ്കരമായിട്ട് ഭയങ്കര വയലൻസ് ആണ് അല്ലേ. നമുക്ക് ചില മൊമെന്റ് ഒക്കെ സഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറം വയലൻസ്. അങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് മാത്രം പോയി കാണുക കേട്ടോ. മൃതലെ കണ്ണൊക്കെ പൊത്തു വരുന്നു ലാസ്റ്റ്. അങ്ങനെ ചിലർക്ക് അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. കൈ പിടിച്ച് മാറ്റുന്നു എവിടേക്ക്. എനിക്ക് മറ്റേ അർജുൻ റെഡ്ഡി ഫീൽ ഒക്കെ തോന്നിയായിരുന്നു. അർജുൻ റെഡ്ഡി ടച്ച് ഉണ്ട് ചെറിയ. ഭയങ്കര ടോക്സിക് ആണ്, ഭയങ്കര ടോക്സിക് ആണ്. നമ്മൾ അർജുൻ റെഡ്ഡി പോലെ തന്നെ ഭയങ്കര ടോക്സിക് ആണ്. അതൊരു ഹോട്ടലിൽ വെച്ചുള്ള ഫൈവ് സീക്വൻസ് ഉണ്ട്. ഇന്റർവെല്ല് ഒരു പടം പടപടാ പോയി. ഇന്റർവെല്ല് കഴിഞ്ഞ് കുറച്ച് ലാഗ് ഉണ്ട്. പിന്നെ പടം ലാസ്റ്റ് വന്നിട്ട് അടിപൊളിയാണ്. പിന്നെ രൺബീറിന്റെ ലുക്ക്, പുള്ളി എത്ര ലുക്കിലാ വരുന്നത്. ഹെയർ കട്ട് ചെയ്തിട്ട് വരുന്നത്, ഹെയർ വളർത്തിയിട്ട് വരുന്നത്, ലാസ്റ്റ് ഫുള്ള് ട്രിം ചെയ്തിട്ട് വരുന്നത്, ഓവറോൾ വേറെ രക്ഷയില്ലാത്ത ലുക്കാണ് ഇതിനകത്ത്. എല്ലാ മൂവി ഹിന്ദി പാട്ടിലെ പോലെ അടിച്ചുപൊളി പാട്ടുകളും ഡാൻസുകളും കൂത്തുകളും ഒന്നുമില്ല. ഫുൾ അടി ഇടി വെടി പുകയാണ്. ആ മൈൻഡ് സെറ്റിൽ പോയി കാണുക. പിന്നെ എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ഒരുപാട് ബ്ലഡ് ഷീറ്റ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വർക്കാവോ എന്ന് ചോദിച്ചാൽ, ഇല്ല. നമ്മളെ പേഴ്സണൽ ഒപ്പീനിയനാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മളൊക്കെ ഒരു വിഷമം ഉണ്ടായി. നമ്മുടെ അക്കൗണ്ട് ഇതുവരെയായിട്ട് നമ്മുടെ അക്കൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല കയ്യില്. ഹോപ്പ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് വരുന്ന വീഡിയോയിൽ പറയാം. ഒരു സങ്കടം വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ വേറെ കോണ്ടന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. സന്തോഷം മാത്രമല്ലല്ലോ, നമുക്ക് സങ്കടം വന്നപ്പോഴും നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടേക്ക് ഇനി ഇതിലുള്ള ബ്രെഡ് വീഡിയോ കാണുന്നവരെ ബൈ.